അത് ഗൃഹലക്ഷ്മിയിൽ ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് വേണ്ടി ഞങ്ങൾ കൊടുത്ത ഇന്റർവ്യൂവില് അവൾ അവളുടെ ജീവിതത്തിൽ അവൾ ആരെങ്കിലും കല്യാണം കഴിക്കുമെന്ന് പറ്റി പറയുന്നതും ഞാൻ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കുമെന്ന് പറ്റി പറയുന്നതിനെ ചേർത്ത് ഞങ്ങൾ രണ്ടുപേരും ലെസ്ബിയൻസ് ആണോന്നുള്ള തലക്കെട്ടില് ഇത്രയും വലിയൊരു സംഭവം വന്നിട്ട് ആൾക്കാര് ഇത് വന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കുമ്പോൾ യു ഗൈസ് ഡോണ്ട് ഹാവ് എ ഫാമിലി. And I very strongly recommend this. There needs to be a law. ഇവിടെ ഒരു നിയമം വരേണ്ടതാണ്. കാരണം സെലിബ്രിറ്റീസ് ആകുമ്പോഴത്തേക്കും ഞങ്ങളൊന്നും മനുഷ്യരല്ലാന്നും ഞങ്ങളെ പറ്റി എന്ത് വൃത്തിയായും പറയാമെന്നും പിന്നെ ഏതൊരുത്തനും വന്നിട്ട് അതിന്റെ അടിയിൽ കോമെന്റ് ചെയ്യാമെന്നുള്ളത് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവരെ കുറിച്ച് പറഞ്ഞു തുടങ്ങണം. സിനി ലൈഫ് ആണെങ്കിലും വേറെ ഏതൊരു മഞ്ഞപത്രം ആണെങ്കിലും നിങ്ങളുടെ വീട്ടുകാരെ പറ്റി എഴുതി തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ വിഷമം മനസ്സിലാവുക. എന്നിട്ട് അതിന്റെ അടിയിൽ കുറെ പേര് കൊള്ളാലോ എന്ത് കൊള്ളാലോ. ഇത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അങ്ങനെ ലഘൂകരിച്ചു വിടാൻ വേണ്ടിയിട്ടാക്കി പറ്റില്ല. ഇതിന് മുമ്പ് ഞാൻ ഈ ഗോസിപ്പ് ചാനലുകളെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് എടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ രഞ്ജിനി ജോസ് അവർ ഈ ഒരു വിഷയമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ആക്ച്വലി കാണിച്ചു തരാം. പക്ഷേ അതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഒരുപാട് യൂട്യൂബിനകത്ത് ഒരുപാട് ഗോസിപ്പ് ചാനലുകളുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മുഖവും കാണിക്കില്ല, ഇവരുടെ പേരും വെളിപ്പെടുത്തില്ല. നത്തിങ് ആകെപ്പാട് ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കേൾക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പരട്ട ശബ്ദം, അതും പ്രത്യേകിച്ച് ഈണത്തിനും താളത്തിലൊക്കെ സംസാരിക്കുന്ന ഒരു സംഭവം ഇങ്ങനെ എന്ന് പറഞ്ഞൊരു സാധനം പറയുന്ന ആരെയൊക്കെ പറ്റിയ സെലിബ്രിറ്റീസ് നടിമാരെ നടന്മാരെ കുറിച്ചിട്ട് ഇങ്ങനെ അടിച്ചിറക്കുന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത്. പിന്നെ ഇവരെ തിരുത്താൻ വേണ്ടി പോയിട്ട് വല്ല കാര്യമുണ്ടോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വിമർശിച്ചത് കൊണ്ട് അവര് മാറോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടാണ്? കാരണം അവർക്കറിയാം അവർ പിടിക്കപ്പെടില്ല എന്നുള്ളത്. അല്ലെങ്കിൽ അവർ മുഖവും അല്ലെങ്കിൽ ഐഡന്റിറ്റിയും കാണിക്കാത്തതുകൊണ്ട് തന്നെ അവരുടെ നേരെ നടപടികളോ കാര്യങ്ങളോ ഒന്നും പോയില്ല എന്നുള്ളത് അവർക്കറിയാം. ഇവിടെ അത് വലിയൊരു ക്രൈം അല്ല എന്നുള്ള തരത്തിൽ അവർക്ക് അറിയുന്നതുകൊണ്ടാണ് അല്ലേ. പിന്നെ ഇവര് ഈ പറഞ്ഞ ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താ? വ്യൂവർഷിപ്പ്, അതിൽ നിന്നുണ്ടാവുന്ന കാശ്, അത്രയേ ഉള്ളൂ. അത് എന്ത് ഊളത്തരം കാണിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവരുണ്ടാക്കുകയും ചെയ്യും. ആ ഉണ്ടാക്കിയിൽ നിന്ന് തിന്ന് ബാക്കി ഞാൻ പറയുന്നില്ല. അതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ ഇവരെന്തായാലും തിരുത്താൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷെ ഇവിടെ ഇത്തരത്തിലുള്ള ചാനൽ എന്തുകൊണ്ട് പൊങ്ങി പൊങ്ങി വരുന്നു? നമ്മൾ പ്രേക്ഷകര് ജസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമ്മാതിരത്തെ കൊണ കൊണ അടിക്കുന്ന ആളുകളുടെ ചാനൽ മനസ്സിലാക്കണം. അത്തരത്തിലുള്ള ആളുകളെ എടുത്ത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അവരെ പരമാവധി റിപ്പോർട്ട് ചെയ്ത് കളയാൻ വേണ്ടി നോക്കണം. പരമാവധി കയ്യിൽ കാണുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ്ലി സൈബറിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കംപ്ലീറ്റ്ലി അതിൻ്റെ സീരിയസ്നെസ് സൈബറിൽ എന്താ പറയുക, അവർ മനസ്സിലാക്കണം. അവർക്ക് അറിയുമായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് ഇവരെ കുറിച്ചിട്ടുള്ളത് കൂടിക്കൂടി വരുന്നതിനനുസരിച്ചിട്ട് തന്നെ എന്തെങ്കിലും ഒരു നീക്കുപോക്കുകൾ നമുക്ക് ആക്ച്വലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ കൈൻഡ്ലി ഡൂ ഇറ്റ്. നിങ്ങളുടെ കൺമുമ്പിൽ വരുന്ന ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുന്ന മുഖവും ഐഡൻറ്റിറ്റി ഒന്നും കാണിക്കാതെ ഇങ്ങനെ വന്നിരുന്ന വളവള അടിച്ച് ആളുകളുടെ കുടുംബം കുട്ടിച്ചോറാക്കുന്ന ടീമുകളുണ്ടല്ലോ, ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൂട്ടിക്കണം, അടിയിൽ കൊണ്ടുവരണം. ഡു ഇറ്റ്. ഞാനും ചെയ്യുന്നൊരു കാര്യമാണത്. ലൈക്ക് ഞാൻ പരമാവധി എൻ്റെ കണ്ണിൽപ്പെടുന്നതിനെ മൊത്തം ഞാൻ റിപ്പോർട്ടൊന്നും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മുടെ സൈബർ സെല്ലിലേക്ക് ഇത്തരത്തിലുള്ള ചാനലുകൾ കണ്ണിൽപ്പെട്ടാൽ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ ഇതിൽ ചിന്തയിലേക്ക് ഈ ഒരു സംഭവത്തിനെ കൊണ്ടുവന്ന് നിർത്തുക എന്നുള്ളതാണ്. ഇവിടെ അതിനുള്ള നിയമങ്ങൾ ആക്ച്വലി വരണം. എന്തുകൊണ്ടാണ് വരാത്തത്? നിയമങ്ങൾ വരണം. ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുന്ന ഗോസിപ്പ് ചാനലുകൾക്ക് നേരെ നടപടികൾ ആക്ച്വലി ഉണ്ടാവണം. അറ്റ്ലീസ്റ്റ് അവരുടെ ചാനൽ ടേക്ക് ഡൗൺ ചെയ്യാനുള്ള വകുപ്പുകളെങ്കിലും ആക്ച്വലി ഉണ്ടാവണം. കാരണം ഒരുപാട് ആളുകൾക്ക് അവരുടെ ഫാമിലീസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, അവരെ വ്യക്തിപരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ ഭാവി ജീവിതത്തിൽ അവരുടെ കരിയറിനൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട് ഈ തല്ലിപ്പൊളികൾ ഇത്തരത്തിലുള്ള അടിച്ച് ഇറക്കലുകൾ കാരണം. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ രഞ്ജിനി ജോസ് അവരുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ നിന്നാണ് ഞാൻ ഈ ഒരു വിവരം ആക്ച്വലി അറിയുന്നത്. അതായത് രഞ്ജിനി ജോസും രഞ്ജിനി ഹരിദാസും ദേ ആർ ജസ്റ്റ് ലൈക്ക് ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവർ സിസ്റ്റേഴ്സ്. അവർ ഫ്രണ്ട്സാണ്. ഒരുമിച്ച് ഇരുന്ന പ്രശ്നമാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടനോ നടിയോ ഒരുമിച്ച് തോളത്ത് കൈയിട്ടിരുന്നു അപ്പോഴേക്കും അവരെ കപ്പിൾസ് ആക്കുമോ? അല്ലെങ്കിൽ അവര് എന്താണ് പ്രേമത്തിലാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാക്കുമോ? അല്ലെങ്കിൽ ഒരു പെണ്ണും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ അവർ ലെസ്ബിയൻസ് ആണെന്ന് പറയുമോ? ഒരാണോ ഒരുമിച്ചിരുന്ന ഗേസ് ആണെന്ന് പറയുമോ? അപ്പൊ അപ്പോഴേക്കും ഇവര് വാർത്തകൾ അടിച്ചിറക്കുകയാണേ രഞ്ജിനി ഹരിദാസും രഞ്ജിനി ജോസും വിവാഹിതരാകുമോ അല്ലെങ്കിൽ ലെസ്ബിയൻസ് ആണോ എന്നുള്ള തരത്തിലോട്ടൊക്കെ ഈ പറഞ്ഞ അടിച്ച് ഇറക്കുക എന്നൊക്കെ പറയുന്നത് എന്ത് തരത്തിലുള്ള മാധ്യമധർമ്മമാണത്? എന്ത് തരത്തിലുള്ള മാധ്യമധർമ്മമാണ്? ഇത് വേറൊരു നാണംകെട്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രഞ്ജിനി ജോസ് ഇതിനെ പ്രതികരിച്ചതിന് ശേഷവും എന്താ പറയുക, അവര് പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതും നാണോ ഇല്ലാണ്ട് എന്താണ് പറയുക കണ്ടന്റ് ആക്കിയിട്ട് അവരുടെ ചാനലിലേക്ക് ഇട്ടേക്കണു.
അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ ചാനലുകളൊന്നും തിരുത്താനൊന്നും പോകുന്നില്ല, അവരെന്തായാലും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. എത്രത്തോളം ഇനി എന്താ പറയുക, ഒരാളുടെ ജീവിതത്തിൽ കയറി ഇടപെട്ടിട്ട് വാർത്തകൾ അടിച്ചിറക്കാൻ വേണ്ടി പറ്റുമോ, അത്രത്തോളം അടിച്ചിറക്കും. അവരതിൽ നിന്ന് കിട്ടുന്ന കാശും കൊണ്ട് തിന്നു തൂറും. അവർക്കെതിരെ ഒരു നടപടിയും വരാൻ വേണ്ടി പോകുന്നില്ല. അവരുടെ ചാനൽ ഇനിയും നിലനിൽക്കും. മറ്റേത് ക്വാളിറ്റി കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കിട്ടുന്ന റീച്ചിനെക്കാട്ടിലും കൂടുതൽ ഇത്തരത്തിലുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കിട്ടും അല്ലേ? ഇവിടെ എത്ര നല്ല കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, എത്ര നല്ല നല്ല കോണ്ടന്റ്സ് ചെയ്യുന്ന ആളുകളുണ്ട്, എത്ര നല്ല 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 ആശയങ്ങൾ പങ്കുവെക്കുന്ന ആളുകളുണ്ട്. അവർക്ക് കിട്ടുന്നുണ്ടോ ഈ പന്നികൾക്ക് കിട്ടുന്ന റീച്ച്? ഉണ്ടോ ഈ ഗോസിപ്പ് ചാനലുകൾക്ക് കിട്ടുന്ന റീച്ച് കിട്ടുന്നുണ്ടോ? ഇല്ല. ആരെ കുറിച്ചെങ്കിലും നുണക്കുത കഥകളും കള്ളക്കഥകളും കുശുമ്പുകളും ഉന്നായ്മകളും ഊളത്തരങ്ങളും വിളിച്ചു പറയുമ്പോൾ കിട്ടുന്ന റീച്ചൊന്നും വേറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൂടെ കിട്ടുന്നില്ല. എനിക്ക് മനസ്സിലാകാത്തത്, ഇത് 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 കണ്ടിട്ട് വിശ്വസിക്കുന്ന ആളുകളും ഉണ്ട്. അവരെ ഞാൻ അറപ്പൊട്ടന്മാരെന്നേ പറയുള്ളൂ, അറപ്പൊട്ടന്മാരെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താ, ഇത് ഗോസിപ്പാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം എന്തേ ഇത് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവാത്ത? അവരവിടെ പോയിട്ട് ആണോ അയ്യോ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്യുന്നവരൊക്കെ വലിയ മണ്ടന്മാരാണ്. അല്ലെങ്കിൽ എനിക്കറിയില്ല, ഞാൻ അവരെ ജനറലൈസ് ചെയ്യുന്നില്ല, പക്ഷെ ചിലപ്പോൾ ഇതിൻ്റെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഗോസിപ്പ് എന്താണ്, ചാനൽ എന്താണ്, ഇതിൻ്റെ റിയാലിറ്റി എന്താണ് എന്നുള്ളത് ചിന്തിക്കാൻ ചിലപ്പോൾ കഴിവില്ലാത്തവരായിരിക്കാം. പക്ഷെ അത്തരത്തിലുള്ള ആളുകൾ ചിന്തിക്കണം, ഇത് ഈ പറയുന്ന ഗോസിപ്പാണ്, കള്ളക്കഥകളാണ്, ദിസ് ഇസ് നോട്ട് റിയാലിറ്റി. അതെന്ത് മനസ്സിലാക്കാൻ പറ്റാത്ത എന്താ? ആ മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾ, എല്ലാവരെയും ഞാൻ പറയുന്നില്ല കേട്ടോ, ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ട് ഇത് അവോയ്ഡ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. പക്ഷെ അതേപോലെ തന്നെ ഈ സംഭവം ഗോസിപ്പാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാതെ ഇത് റിയാലിറ്റി ആണെന്ന് പറഞ്ഞ് വിശ്വസിച്ച് ഗോസിപ്പ് അടിച്ചിറക്കണതും കേട്ട് വിശ്വസിച്ചിട്ട് ഒരാളെ അതിനെ വിലയിരുത്തുന്ന ആളുകളുമുണ്ട്. മനസ്സിലായ? അവര് പോയിട്ട് അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടായോ മറ്റേടത്തായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പോയി കമന്റ് ചെയ്യും. അത്രയുള്ളൂ അവരുടെയൊക്കെ വിവരം. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ ലെസ്ബിയൻ ആയാലും ഗേ ആയാലും എന്താ കുഴപ്പം എന്താ? ഈ ഗോസിപ്പുകാർക്ക് എന്താ കുഴപ്പം എന്താ? അതെന്താ വലിയ എന്തോ നോർമൽ അല്ലാതെ എന്തോ വലിയ പ്രശ്നമുള്ള പോലെയാണല്ലോ ഇവര് എന്താണ് പറയുക, ലെസ്ബിയൻസ് ആണോ വിവാഹിതരാകുമോ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നേ. ഇത് ഈസ് നോട്ട് ന്യൂ യാർ, ഇത് ഈസ് നോർമൽ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരാളായിട്ട് ഇരുന്നു, ഒരു പെണ്ണും പെണ്ണും ഇരുന്നു, അല്ലെങ്കിൽ ഒരാളും ഇരുന്നു, അല്ലെങ്കിൽ ആണും പെണ്ണും ഇരുന്നു എന്നും പറഞ്ഞുകൊണ്ടേ അവര് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് മാരീഡ് ആവാൻ വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ വിവാഹിതരാവാൻ പോകുന്നു, അല്ലെങ്കിൽ ഈ എന്താ പറയാ കപ്പിൾസ് ആണ്, പ്രേമത്തിലാണെന്നും പറഞ്ഞുകൊണ്ട് അടിച്ചിറക്കരുത്. അതിനെ വകുപ്പുകളിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കോമൺ സെൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറയും മറ്റൊരാളുടെ ജീവിതത്തിൻ്റെ അകത്ത് കയറി അവര് പോലും അറിയാത്ത അവരെ കുറിച്ചിട്ടുള്ള അനാവശ്യമായ കാര്യങ്ങൾ അടിച്ചിറക്കി ആളുകളുടെ മുമ്പിൽ തെറ്റിദ്ധാരണ പടർത്താൻ വേണ്ടി നോക്കി. എനിക്കത് വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് എൻ്റെ സമൂഹത്തിൻ്റെ അകത്ത് എന്നോട് ആളുകളുടെ കാഴ്ചപ്പാടുകളും എൻ്റെ നേരെ തെറ്റിദ്ധാരണകളും ഈ ഇത്തരത്തിലുള്ള ചാനലുകൾ കാരണം ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞ് കാര്യമായിട്ടൊരു ഇറക്കം ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ചാനലുകളൊക്കെ ഒരൊറ്റ പോക പോവും. മനസ്സിലായ? സീരിയസ്ലി, ഇത് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം, ഇതിനു മുമ്പും ഒരുപാട് കള്ള എത്ര. ആ റോബിന്റെ ആക്സിഡന്റിന്റെ സമയത്ത് തന്നെ ഞാൻ ഈ അടുത്ത് നടന്ന സംഭവം വെച്ച് പറയുകയാണെങ്കിൽ അത് പറയാണ്, റോബിന്റെ ആക്സിഡന്റ് ആയപ്പോഴും തട്ടിപ്പോയിന്ന് ഒരാളുകൾ അടിച്ചിറക്കിയല്ലോ. അതേപോലെ ജഗദീഷിന്റെ ഭാര്യ മരിച്ച സമയത്ത് ജഗദീഷ് മരിച്ചു എന്നുള്ള രീതിയിലാണല്ലോ അടിച്ചിറക്കിയേ കമ്പനിയിലിൻ്റെ അകത്ത്. എത്തിക്സ് ഒന്നും വേണ്ട, പക്ഷെ അറ്റ്ലീസ്റ്റ് ഹ്യൂമാനിറ്റി കാണിക്ക്. കഷ്ടം, ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ.